നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൺകുട്ടികളെ പ്രണയം നടിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിലേക്ക് നയിക്കുന്ന ചതിക്കുഴിയായ ലവ് ജിഹാദിനെ കുറിച്ചുള്ള ദ കേരള സ്റ്റോറി എന്ന സിനിമ 10 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത അധികൃതരുടെ നടപടി ഇപ്പോൾ ഏറെ പ്രശംസ നേടിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പഠന ക്ലാസിൻ്റെ ഭാഗമായി വർഷം തോറും നടക്കാറുള്ള 4 ദിവസത്തെ സുവിശേഷോത്സവത്തിലാണ് പ്രണയക്കെണിയിൽ പെടാതിരിക്കാൻ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിന് സിനിമ പ്രദർശനം നടത്തിയത്. പഠന ക്ലാസുകളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് നൽകിയ കൈപ്പുസ്തകത്തിലും ലവ് ജിഹാദിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശൃംഖലയാണ് ലവ് ജിഹാദെന്നും പണവും സമ്മാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വശീകരിച്ച് ഇക്കൂട്ടർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി കുറ്റാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയെന്നും കൈപ്പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് 2010 ഇക്കാര്യം അന്നത്തെ പോലീസ് മേധാവിയായ ജേക്കബ് പുന്നോസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്നും പിന്നീട് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 4 വർഷത്തിനിടെ കേരളത്തിൽ വിവാഹത്തിൻ്റെ മറവിൽ 7000-ലേറെ മതപരിവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായി നിയമസഭയെ അറിയിച്ചിട്ടുള്ളതാണെന്നും കൈപ്പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരള സ്റ്റോറി എന്ന സിനിമയെയും ക്രൈസ്തവ സഭ അത് പ്രദർശിപ്പിച്ചതിനെയും എതിർക്കുന്നവർ ഈ വസ്തുതകൾ നിഷേധിക്കാൻ തയ്യാറുണ്ടോ? 2 കുട്ടികളെ പ്രണയക്കെണിയിൽ പെടുത്തിയെന്ന് ആരോപണ വിധേയരായ യുവാക്കളുടെ ജാമ്യഹർജി പരിഗണിക്കുന്നതിനിടെ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ലവ് ജിഹാദ് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. ജിഹാദികൾ ഒരുക്കുന്ന പ്രണയക്കെണിയെ സംബന്ധിച്ച് നിരവധി സംഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നില്ലെന്ന സത്യവാങ്മൂലമാണ് പോലീസ് നൽകിയത്. ഇതൊരർത്ഥത്തിൽ കോടതിയെ കബളിപ്പിക്കുന്നതായിരുന്നു. കാരണം ലവ് ജിഹാദ് എന്ന ഒരു സംഘടനയുണ്ടെന്നോ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകണമെന്നോ അല്ല കോടതി പറഞ്ഞത്. ഇക്കാര്യം സമർത്ഥമായി മറച്ചു പിടിച്ചാണ് ചില ശക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമെന്നോണം പോലീസ് വിചിത്രമായ റിപ്പോർട്ട് കോടതിക്ക് നൽകിയത്. ഇതിനുശേഷവും ലവ് ജിഹാദ് എന്ന് കരുതാവുന്ന നിരവധി സംഭവങ്ങൾ നടന്നു. ഒരു പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റി വിവാഹം ചെയ്തെന്ന മാതാപിതാക്കളുടെ പരാതി വലിയ വിവാദമാവുകയുണ്ടായി. നിരവധി ഹൈന്ദവ സംഘടനകളും ക്രൈസ്തവ സഭകളും ലവ് ജിഹാദിൻ്റെ അപകടം ചൂണ്ടിക്കാട്ടി രംഗത്ത് വരികയും ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ മതമൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും വോട്ട് ബാങ്കിൻ്റെ പ്രലോഭനത്തിൽ വീണും ഇത് സംബന്ധിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് UDFൻ്റെയും LDFൻ്റെയും സർക്കാരുകൾ വിമുഖത കാണിക്കുകയായിരുന്നു. വെറുമൊരു സാങ്കല്പിക കഥയല്ല കേരള സ്റ്റോറി പറയുന്നത്. അതുതന്നെയാണ് ഇസ്ലാമിക മത മൗലികവാദികൾ ഈ സിനിമയ്ക്കെതിരാവാൻ കാരണം. സാധാരണ ചെയ്യാറുള്ളതുപോലെ ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്ന് കേരള സ്റ്റോറിയുടെ ശില്പികൾ പറയുന്നില്ല. പഠനത്തിന് വീട് വിട്ടു പോകുന്ന 2 പെൺകുട്ടികളെ പ്രണയത്തിൽ കുരുക്കി മത തീവ്രവാദത്തിൽ എത്തിക്കുന്നതും വഞ്ചന തിരിച്ചറിഞ്ഞിട്ട് ഇവർക്ക് പുറത്തു വരാൻ കഴിയാത്തതിൻ്റെയും കഥയാണ് ഈ സിനിമ പറയുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ നിമിഷ എന്ന പെൺകുട്ടി പ്രണയവിവാഹത്തിലൂടെ ജിഹാദികൾക്കൊപ്പം പോയി അഫ്ഗാനിസ്ഥാനിലെ ജയിലിലകപ്പെടുകയുണ്ടായി. ഈ യുവതിയെ വിവാഹം ചെയ്തെന്ന് പറയപ്പെടുന്നയാൾ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. കേരള സ്റ്റോറി എന്ന സിനിമ പ്രകോപനപരമാകുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമായതിനാലാണ്. അതേസമയം സെൻസർ ബോർഡ് നിർദ്ദേശിച്ച ഭാഗങ്ങൾ ചിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. സിനിമ സർക്കാർ നിരോധിച്ചിട്ടില്ല. തിയേറ്ററുകളിൽ വൻ വിജയം നേടുകയുമുണ്ടായി. ഇതേ സിനിമ ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചതിൽ യാതൊരു തെറ്റുമില്ല. കുടുംബഭദ്രതയും സാമൂഹ്യ സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഇതിനെ അനുകൂലിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും പോലുള്ളവർ എതിർപ്പുമായി രംഗത്ത് വരാൻ കാരണം ഇരുവരുടെയും വർഗീയ പ്രീണന രാഷ്ട്രീയമാണ്. ജിഹാദികളെ പ്രീണിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി ജനങ്ങൾക്ക് ഉണ്ട്.